ചരിത്രം അഥവാ ഹിസ്റ്ററി വരെ ഹിസ്റ്റോറി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ഒരു കാലം. 458 പേരെ തൂക്കിക്കൊന്ന പേരുകേട്ട ആരാച്ചാരുടെ പിൻഗാമിയായി വരേണ്ടിയിരുന്നത് ഒരു മകൻ. അയാളും വലിയൊരു ആരാച്ചാർ പരമ്പരയിലെ തെറ്റല്ലാത്ത കണ്ണിയാകുന്നു. ചരിത്രത്തിൻ്റെ വിരസമായ മറ്റൊരു ആവർത്തനം. എന്നാൽ കാലം കാത്തുവെച്ചത് ആവർത്തനം മാത്രമായിരുന്നില്ല. വിരസതയുടെ താളുകൾക്കിടയിൽ അത്ഭുതങ്ങളും അത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതെ, കെ.ആർ. മേരിയുടെ ആരാച്ചാർ എന്ന നോവൽ കുടുംബത്തിൽ സ്ത്രീയെ സൃഷ്ടിച്ചു പുതുചരിത്രം പിറവിയെടുക്കാനായി. പുരുഷൻ എന്ന അച്ചുതണ്ടിനു ചുറ്റും കറങ്ങുക മാത്രം ചെയ്തിരുന്ന സ്ത്രീ പിന്നീട് സ്വയം അച്ചുതണ്ടായി മാറുകയും പുരുഷന്മാർ അവൾ പറയുന്നത് കേൾക്കാനും അവളുടെ ചെയ്തുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന പുതുയുഗ പിറവി. കൊൽക്കത്ത നഗര പശ്ചാത്തലത്തിൽ ആരാച്ചാർ കുടുംബത്തിലെ അംഗങ്ങളായ ഫണിഭൂഷൺ ഗൃദ്ധാ മല്ലിക്കിൻ്റെയും മകൾ ചേതന മല്ലിക്കിൻ്റെയും കഥയാണ് ഈ പുസ്തകം. നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രവും പേറുന്ന ആരാച്ചാർ കുടുംബത്തിലെ അവസാന കണ്ണികൾ. ഭരണകൂടത്തിൻ്റെ ആജ്ഞകൾ ശിരസാ വഹിച്ച് കുറ്റവാളികൾക്ക് മരണം നൽകി അനുഗ്രഹിക്കുന്ന ആരാച്ചാറുടെ നീക്കം ആ പെൺകുട്ടിയിൽ വന്നു ചേരുകയാണ്. തളർന്നു കിടക്കുന്ന സഹോദരൻ്റെയും വാർദ്ധക്യബാധിതനായ പിതാവിൻ്റെയും വല്ലപ്പോഴും വീണ് കിട്ടുന്ന വധശിക്ഷയിലൂടെ മാത്രം പുകയുന്ന അടുപ്പിൻ്റെയും അവസ്ഥ അവളെ ആ ജോലി ഏറ്റെടുക്കാൻ നിർബന്ധിതയാക്കുകയാണ്. അത്തരമൊരു ജോലി ചെയ്യാൻ പൊതുവെ മനക്കെട്ടിയും ആരോഗ്യവും പുരുഷന് മാത്രമേ ഉള്ളൂവെന്ന് വിശ്വസിച്ചു കഴിയുന്ന ഒരു ലോകത്തിനേറ്റ പ്രഹരമായിരുന്നു ലോകത്തിലെ തന്നെ ആദ്യ പെൺ ആരാച്ചാർ. തൻ്റെ മകളെ സർക്കാരിൻ്റെ ഔദ്യോഗിക ആരാച്ചാരായി നിയമിക്കണമെന്നതാണ് ഗൃദ്ധാ മല്ലിക്കിൻ്റെ ആവശ്യം. സഞ്ജീവ് കുമാർ മിശ്ര എന്ന മാധ്യമപ്രവർത്തകനോടൊപ്പം ആ പിതാവ് അതിനായി ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നാൽ സഞ്ജീവിൻ്റെ ലക്ഷ്യം ടെലിവിഷൻ റേറ്റിംഗ് മാത്രമാണ്. ആദ്യം സർക്കാർ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചെങ്കിലും പിന്നീടുള്ള പല സംഭവ വികാസങ്ങളും കണക്കിലെടുത്ത് ചേതനയെ സർക്കാർ ആരാച്ചാരായി അംഗീകരിക്കുകയാണ്. ജനനം, പ്രണയം, വിധേയത്വം, ഫെമിനിസം, മരണം, അങ്ങനെ ജനനത്തിനും മരണത്തിനുമിടയിൽ മനുഷ്യജീവൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഈ നോവലിലൂടെ കടന്നു പോകുന്നു. പ്രണയത്തിൻ്റെ പല മുഖങ്ങൾ നമുക്ക് ഈ നോവലിൽ ദർശിക്കാനാകും. ആരാച്ചാരുടെ മകളായി ഒരു പരമ്പരാഗത ആരാച്ചാർ കുടുംബത്തിൽ ജനിച്ചതിനാൽ മരണം അവൾക്ക് ഒരു സ്ഥിരം വർത്താന വിഷയമായിരുന്നു. എന്നാൽ പ്രണയത്തെ അറിഞ്ഞപ്പോൾ അവൾ സ്വയം മനസ്സിലാക്കുന്നത് ഭൂമിയിൽ മരണത്തെക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിന് മാത്രമേ ഉള്ളൂ എന്നതാണ്. അതുപോലെ ചേതനയുടെ ഠാക്കുമ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതും ശ്രദ്ധേയമാണ്. പുരുഷൻ്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും വ്യത്യസ്തമാണ്. ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷന് സ്നേഹിക്കാൻ കഴിയൂ. സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയും. മരണത്തിൻ്റെ പല മുഖങ്ങൾ പോലെ സ്നേഹത്തിൻ്റെ പല മുഖങ്ങളും നമുക്ക് ആരാച്ചാരിൽ കാണാം. അടുത്തുകൂടിയ സഞ്ജീവ് കുമാർ മിശ്ര എന്ന കാമുകനെ അടുത്തറിഞ്ഞപ്പോൾ ചേതനയ്ക്ക് മനസ്സിലായി തുടങ്ങി അയാളുടെ തനിനിറം, അയാളുടെ കള്ളത്തരങ്ങൾ, കപടനാട്യങ്ങൾ, അവളുടെ ശരീരം മാത്രം ലക്ഷ്യം വെക്കുന്ന ഭോഗാസക്തി. ചേതന അയാൾക്കായി മനസ്സിൽ ഒരു തൂക്കുകയറൊരുക്കുകയാണ്. പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും തണുപ്പും ചൂടുമേറ്റ് കുരുക്കിയെടുത്ത കയർ. അവസാനം അവളുടെ കൈകളിലേക്ക് തൂക്കുകയർ വന്നെത്തി. കൈവിറക്കാതെ, കാലുകൾ പതറാതെ, അചഞ്ചലയായി അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ പേരിൽ ആരാച്ചാർ എന്ന ജന്മദൗത്യം അവൾ നിറവേറ്റുകയായി. ചേതന പറയുന്നു, ഞാൻ തൂക്കുമര ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ കൈകളിൽ മരണത്തിൻ്റെ വഴുവഴുപ്പുണ്ടായിരുന്നു. ക്രിസ്തുവിന് 400 കൊല്ലം മുൻപിലേക്ക് നീളുന്ന സ്മരണകൾ തലച്ചോറിൽ കുരുങ്ങി വലിഞ്ഞു. മരണത്തിന് ശേഷവും എൻ്റെ നാമവും ജീവിതവും ഭാരതത്തിലും മുഴുവൻ ലോകത്തിലും അനശ്വരമായി തീരണമെങ്കിൽ അതും 2-ൽ 1 ഹൃദയരക്തം ചീന്തി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഈ നശിച്ച പ്രണയത്തിൻ്റെ പേരിലാകരുതെന്ന് ഞാൻ നിശ്ചയിച്ചു. പ്രണയത്തെ തൂക്കിക്കൊന്നിട്ടായാലും അവൾ രക്ഷിച്ചത് അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ അഭിമാനത്തെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ മരണത്തിൻ്റെ മണമുള്ള താളുകളിലൂടെ പുരുഷമേൽക്കോയ്മയ്ക്കെതിരെ ശക്തമായ സ്ത്രീപക്ഷകത. വായനക്കപ്പുറം കൽക്കട്ട എന്ന നഗരവും ചേതന സഞ്ചരിച്ച വഴികളും അവൾ സാക്ഷിയാകുന്ന കാഴ്ചകളും മനസ്സിൽ താളം കെട്ടി നിൽക്കുന്നു. മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയുടെ പത്മവ്യൂഹം ഭേദിച്ചുകൊണ്ട് മേരിയുടെ ചേതന നടന്നു നീങ്ങുമ്പോൾ സ്ത്രീക്ക് അസാധ്യമായി മറ്റൊന്നുമില്ല എന്ന് അവൾ ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം ഇന്ത്യൻ ന്യൂസ് ചാനലുകളുടെ അധപ്പതനവും വാർത്തകൾ സൃഷ്ടിക്കാനുള്ള വികൃതിയും മറ്റൊരു ചർച്ചാവിഷയമാക്കപ്പെടുകയാണ്. ആരാച്ചാർ തൂക്കിക്കൊല്ലുന്നത് ആൺഹുങ്കിനെയും മാധ്യമങ്ങളുടെ ഔചിത്യമില്ലായ്മയുമാണ്. സാഹിത്യചരിത്രത്തിലെ കീഴ്വഴക്കങ്ങളെ പഴങ്കഥയാക്കി ആരാച്ചാർ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, വധശിക്ഷ ഒഴിവാക്കേണ്ടതാണോ അല്ലയോ? രണ്ട്, സ്ത്രീ പുരുഷ തുല്യത എന്നത് ഇപ്പോഴും പുരുഷൻ അംഗീകരിക്കുന്ന അളവുകൾ വെച്ചല്ലേ തിട്ടപ്പെടുത്തുന്നത്? മൂന്ന്, നിയമത്താൽ തുല്യത ലഭിച്ചാൽ തന്നെയും ചിന്താഗതിയിൽ തുല്യത സാധ്യമാണോ? ഇത്തരം ചോദ്യങ്ങളുടെയും ചിന്തകളുടെയും ഒരു കടിഞ്ഞാൽ എഴുത്തുകാർക്ക് നമ്മെ അണിയിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെയാണ് ഈ നോവലിൻ്റെ വിജയവും.